ഗുരുനാഥൻ തുണചൈക സന്തതം, തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഹലോ എല്ലാവർക്കും, നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 90% ആൾക്കാരും നമ്മളുടെ വ്ളോഗിൽ കൂടെയാണ് ആ ഒരു അമ്പലത്തിനെ പറ്റി കേട്ടതും കണ്ടതും അറിഞ്ഞതും എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളുടെ ഒരു വ്ളോഗിൽ കൂടെ ഇങ്ങനെ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് എല്ലാവരും കേൾക്കുന്നു പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ എന്തായാലും അതിൽ ഒരുപാട് പേര് അവിടെ പോകണമെന്നും ഒക്കെ അങ്ങനെ വളരെ ആഗ്രഹത്തോട് കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അവിടെ പോകാൻ സാധിക്കട്ടെ, ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോ ഈ സൈഡ് കൂടെ അരിക്കുട്ട വരെ ഫ്രണ്ട് ആ ബോർഡ് കണ്ടോളില്ലായി പൂന്താനം സ്വർഗ കവാടത്തിൽ സ്വർഗമാണ് കാണുന്നത്. അവിടേക്ക് അയ്യോ സോറി, ബോർഡിലെങ്കിലും സ്വർഗം പൂന്താനം നമ്പൂതിരിയെ പറ്റിയിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലേ. അപ്പം നമ്മളുടെ ഈ ഒരു വ്ളോഗിൽ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ആദ്യം തന്നെ പോകുന്നത് പൂന്താനം പ്രതിഷ്ഠിച്ചിട്ടുള്ള, അതായത് പൂന്താനം നമ്പൂതിരി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അമ്പലമാണ് പൂന്താനം മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രം. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നതിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ ഒരു കല്യാണം, ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഗുരുവായൂരിലൊക്കെ കാണുന്ന പോയി ഇങ്ങനെ മഞ്ചാടിക്കുരു കുന്നിക്കുരു ഇങ്ങനെ എന്താ പറയുക വാരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാവരും ചെയ്തു. അദ്ദേഹം ജനിച്ച് വളർന്നിട്ടുള്ള ഇല്ലത്തിൻ്റെ ഏകദേശം അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇല്ലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വ്ളോഗ് ഇത് മുഴുവനായിട്ടും കാണാൻ തന്നെ ശ്രമിക്കുക. കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ നഷ്ടമാണ്, കാരണം നമുക്ക് അറിയേണ്ടതായിട്ടും ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇവരെല്ലാവരും അമ്മ ഗീത പഠിപ്പിക്കുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും കൂടി ജ്ഞാനപാന ചൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഉള്ളിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ജ്ഞാനപാനയൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്പലം നല്ല ഒരു കുഞ്ഞമ്പലമാണ്, നല്ല രസമുണ്ട് കാണാൻ. ഉള്ളിലായിട്ട് അദ്ദേഹം പൂന്താനം നമ്പൂതിരി
സ്ഥിരമായിട്ട് സൂര്യ നമസ്കാരം ചെയ്തിരുന്നാ പറഞ്ഞിട്ട് ഒരു സ്ഥലം അവിടെ ഇങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് പ്രത്യേകമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പൂന്താനം ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്ഞാനപ്പാന എന്നുള്ളത് എല്ലാവർക്കും അറിയൂലോ അല്ലേ. എന്താ പറയുക, വളരെ ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലുള്ള സദാ അങ്ങനത്തെ മലയാളത്തിലാണ് അദ്ദേഹം അത് രചിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ, അതായത് അറിവുള്ള ആൾക്കാർ സംസ്കൃതത്തിൽ മാത്രമൊക്കെ എഴുതിക്കൊണ്ടിരുന്നിരുന്ന ആ ഒരു കാലത്താണ് അദ്ദേഹം മലയാളത്തിൽ എഴുതുന്നത്. അപ്പം നമ്മളിങ്ങനെ പുറത്തു കൂടെ പ്രദക്ഷിണം വെച്ച സമയത്ത് അവിടെ ഇങ്ങനെ പിന്നിലായിട്ട് തന്നെ ഒരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും അത് ആ കുളം കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിന്നതാണ് കേട്ടോ. ഒന്ന് തിരിഞ്ഞേ മക്കൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഇപ്പൊ ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ. അപ്പൊ കാണാൻ നല്ല രസമുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ എന്തായാലും ഈ വഴി പോകുന്നവർ ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് തൊഴുതിട്ട് പോകുന്നുണ്ടു. ഇവിടെ തന്നെ ഇങ്ങനെ ജ്ഞാനപ്പാന മന്ദിരം, സർപ്പക്കാവും അങ്ങനെയൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ പക്ഷെ അതിന്റെ ഉള്ളിൽ കയറിയിട്ടൊന്നും നോക്കിയിട്ടില്ല, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പൊ ഇനി നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണെന്ന് പറഞ്ഞു. നമ്മൾ ഇനി പോകുന്നത് പൂന്താനം നമ്പൂതിരി ജനിച്ച് വളർന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇല്ലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വണ്ടിയിൽ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്, അല്ലാണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ തൊട്ട് അപ്പുറത്തല്ല കേട്ടോ. നടക്കുന്ന ദൂരമല്ല, ഞാൻ അവിടെ നിന്ന് മറ്റേ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ബസ്സിൽ തന്നെയാണ് വന്നത്. എന്നിട്ട് ഇതാ ഇവിടെ എത്തിയപ്പോൾ പുറത്ത് ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയണത് കീഴാറ്റൂർ, പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള കീഴാറ്റൂർ എന്നുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലമുള്ളത്. അപ്പോൾ അവിടെ നമ്മളിതാ ഇതുപോലെ റോഡ് സൈഡിൽ തന്നെ കാണാം ഇതുപോലെ ഇങ്ങനെ ഒരു കവാടം, അദ്ദേഹത്തിൻ്റെ ആ പൂന്താനം ഇല്ലം നേടിയിട്ടുള്ള ഗേറ്റ് നമുക്ക് അവിടെ തന്നെ കാണാം. അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്കായിട്ട് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഇതാ ഇങ്ങനെ നടന്നിട്ട് പോവുക. അവിടേക്ക് നമ്മൾക്ക് അങ്ങനെ വണ്ടിയൊന്നും കൊണ്ടുപോവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ നടന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം നമുക്ക് കാണാൻ കഴിയുന്നത്. കുളം ഇല്ല, ഇത് വീടാണേ. ഇല്ല മനസ്സിലായില്ലേ, അയ്യോ അമ്മമ്മ പിന്നെ പെട്ടോ. അമ്മമ്മനെ പിടിക്കേ. നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ആ ഇല്ലത്തിൻ്റെ പിൻഭാഗത്ത് കൂടെ ആണ് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. മുൻഭാഗം എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ, നല്ല പരിശുദ്ധിയോടുകൂടി മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. അതുപോലെ നമ്മൾ ചെരുപ്പൊക്കെ നമ്മൾ ഇവിടെ തന്നെ വെച്ചതിന് ശേഷം മാത്രമാണ് അങ്ങ്, കാരണം അത്രയും ഇതായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമല്ലേ. ആരും കാണില്ല, അപ്പൊ പണിക്കാരത്തി മാത്രം പറഞ്ഞു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ, പണിക്കാരത്തി മാത്രം പറഞ്ഞു. ഞാനും പോരായിരുന്നു പണിക്കാരത്തി. ആത്തമാരോട് ചോദിച്ചു പോയിരുന്നു, കൂടെ ചോദിച്ചില്ല പണിക്കാരത്തി പറഞ്ഞു. അപ്പൊ പക്ഷെ അവര് കാണില്ല എന്താണെന്ന് അറിയണില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയാ. 500+ വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരു ഭക്ത കവിയായിരുന്നു പൂന്താനം നമ്പൂതിരിപ്പാട്. വളരെ വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എല്ലാവരും കയറുകയാണ്. പക്ഷേ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്ത് നിന്ന് സംസാരിക്കാം. ഇത് പൂന്താനം നമ്പൂതിരിയുടെ ഇല്ലാണ് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ഇല്ലാണേ. ഇപ്പോഴും അതുപോലെ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുവരികയാണ്. ഇവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് വായിച്ചു വെക്കാം. എന്തായാലും കണ്ടോ, പൂന്താനം തിരുമേനിക്ക് സ്വർഗാരോഹണം ലഭിച്ച പുണ്യസ്ഥലം. ഭഗവാൻ മഹാവിഷ്ണു നേരിട്ട് ഈ പുണ്യസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതായും പൂന്താനത്തിന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതായും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു. ആ ഒരു ഭാഗമാണ് ഇവിടെ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കണേ. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനത് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു തരാം. കിളിവാതിൽ പണ്ടത്തെ വീടുകളിൽ കണ്ടിട്ടില്ലേ, കണ്ടോ ഇങ്ങനത്തെ ജനലുകളൊക്കെയാണ്. കണ്ടോ,
അവിടെ ഉള്ളിൽ കുട്ടികൾ എല്ലാവരും വന്നവരെല്ലാവരും ഉള്ളിലാണ് കേട്ടോ. അതെന്താ വെച്ചാൽ അവർ ഉള്ളിൽ അവിടെ ഇരുന്നിട്ട് ഞാനപ്പാന ചെല്ലാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുകയാണ്. ഈ സാധനമൊക്കെ എന്താന്നുള്ളത് അറിയുമോ? ഇത് പണ്ടത്തെ കാലത്തെ ഓവാണ്. നമ്മളൊക്കെ വീട്ടിലുണ്ട് കേട്ടോ ഇത്. എനിക്കിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മളുടെ വല്ലാണ്ടൊരു ഇത് ഫീൽ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടും ഏകദേശം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട്. പക്ഷെ വേറെ ഉള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു, പക്ഷെ നല്ല രസമുള്ളൊരു അന്തരീക്ഷം കേട്ടോ. ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ തണുപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു കൂളിങ് എഫക്റ്റാണ്. ഭയങ്കര തണുപ്പായിട്ട് വാതിലുകളും ജനലുകളും ഒക്കെ ഒരു പ്രത്യേക തരത്തിലാണ് വീടിൻ്റെ. എന്തായാലും ഇന്നത്തെ യാത്ര ഭയങ്കര നല്ലൊരു യാത്രയും ഇതൊക്കെ കാണാൻ സാധിച്ചുള്ളൂ. അപ്പുറത്താ കാണുന്നത് പത്തായപ്പുര എന്ന് പറയും. അത് പഴയ തറവാടുകൾ ഉള്ളവർക്കൊക്കെ അറിയും. അങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാവും, അതിന് പത്തായപ്പുര എന്നാണ് പറയുന്നത്. അവിടെ പക്ഷേ എന്തൊക്കെയോ പണികളൊക്കെ നടക്കുകയാണ്. എന്താ പറയുക, പണികളൊക്കെ നടക്കുന്നുണ്ട്. പൂന്താനം നമ്പൂതിരിയുടെ മുന്നിൽ ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ കഥകൾ മുഴുവനിപ്പോൾ നമുക്ക് ഈ ഒരു വ്ളോഗിൽ പറയാൻ പറ്റുമോ എന്നറിയില്ല. അത് നമ്മളെന്തായാലും വേറൊരു ദിവസം അമ്മമ്മേനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക, അതല്ലേ രസം. അപ്പോൾ ഇത് തൊട്ടപ്പുറത്ത് അതാ നമ്മളവിടെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കാണുന്നില്ലേ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം കണ്ടു എന്നാണ് പറയണത്. അതായത് കൃഷ്ണൻ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ട് സ്വർഗത്തിലേക്ക് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ നേരിട്ട് വന്നിട്ട് കൃഷ്ണൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സ്ഥലമാണ് ആ ഒരു ഭാഗം. അവിടെയാണ് എന്താ പറയുക, ആ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം അന്തർജനത്തിനോട് ചോദിച്ചു ഇത്രേ വരുന്നോ കൂടെയെന്ന്. അപ്പോൾ അന്തർജനം വിചാരിച്ച് എന്തോ ഭക്തി മൂത്ത് അങ്ങനെ പറയുമായിരിക്കും എന്നുള്ളൊരിതിൽ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ തന്നെ ഉണ്ടായിരുന്ന ജോലിക്കുള്ള സ്ത്രീ ഉണ്ടായിരുന്നു അത്ര വീട്ടിൽ. അവർ പറഞ്ഞത്ര, അവർ ഭയങ്കര കൃഷ്ണഭക്തിയായിരുന്നു അത്ര. അപ്പോൾ അവർ പറഞ്ഞത്ര ഞാനും വരുന്നുണ്ട് എന്ന്. അങ്ങനെ അവരനെയും കൊണ്ടുപോയി എന്നാണ്. അവർ ആ ഒരു സമയത്ത് തന്നെ അവിടെ മരിച്ചു വീണു. അങ്ങനെ അവരനെയും കൂടെ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് എന്നൊക്കെയാണ് നമ്മൾ എന്താ പറയുക അറിഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെയുള്ള കഥകൾ കേട്ടോ. അങ്ങനെ നമ്മൾ പൂന്താനത്തിൻ്റെ എല്ലാം കണ്ടുമല്ലേ. കണ്ടോ, സ്വർഗത്തിലേക്ക് നേരിട്ട് വിമാനത്തിൽ വന്ന് കൊണ്ടുപോയതാണ് ഭഗവാൻ. കണ്ടോ, എന്നാലേ പത്തായപ്പുര കണ്ടോ. ഇതാ പത്തായപ്പുര, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയാലും ഭയങ്കര രസമായിരിക്കും കാണാൻ. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഉള്ളിൽ നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാമം ചെല്ലാനൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഛായാചിത്രം വെച്ചിട്ട് അതുപോലെ തന്നെ തിരുമാന്താംകുന്ന് ഭഗവതീനെ കുടിയിരുത്തിയിട്ടുള്ള ഒരു ഭാഗമുണ്ട് അവിടെ. അതുപോലെ തന്നെ നടുമുറ്റവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. പാറു, ഇതെന്താ നോക്കി, ഇതെന്താ അമ്മിത്തറ അമ്മിക്കല്ല്, ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി. നമുക്ക് ആ വീടിൻ്റെ ചുറ്റും നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നിറയെ മരങ്ങളൊക്കെ ആയിട്ട് എന്തോ ഒരു രസമെന്നറിയോ. അപ്പോൾ അവിടെ ഇങ്ങനെ അടുക്കള ഭാഗത്തിട്ട് ഉള്ളിൽ കൂടെ പോകേണ്ട സമയത്ത് നമുക്കത് ശരിക്കും കാണാം. അടുക്കളയിൽ നിന്നുള്ള ഇങ്ങനെ പഴയ തരത്തിലുള്ള അടുക്കള വാതിൽ കൂടെ കിണറിലേക്ക് ഇങ്ങനെ എന്താ പറയുക വെള്ളം കോരുന്ന ആ ഒരു ഇതിൽ തുടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഉള്ളിലെ ചെറിയ കിളി വാതിലുകളും അങ്ങനത്തെ റൂമുകളും ഒരു എന്താ പറയുക തണുപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സുഖമാണ് അതിൻ്റെ ഉള്ളിലുള്ളപ്പോൾ. അങ്ങനെ ഒരു സ്ഥലം അവിടെ ഞാൻ വന്നു 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 ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മൾ പൂന്താനം ഇല്ലവും കണ്ടു. എന്തൊരു സന്തോഷമായി എന്ന് പറയാം, കാരണം ഇത്രയും മഹാനായിട്ടുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇല്ലം, ആ മണ്ണിൽ കാല് കുത്താൻ നമുക്കൊക്കെയും ഒരു ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പുണ്യം തന്നെയാണ് അല്ലേ, വല്ലാത്തൊരു ഇതാണ്, ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമ്മളും അവിടേക്ക് പോയി. അപ്പോൾ ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ പോയിട്ട് കാണാം. ആ ഒരു അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ അവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത രീതിയിൽ ആർക്കും വേണമെങ്കിൽ പോയിട്ട് കാണാം. ഇപ്പോൾ അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഈ ഒരു ഇല്ലം ഉള്ളത് കേട്ടോ. കാരണം അദ്ദേഹത്തിന് പിന്മുറക്കാരായിട്ട് മക്കളോ അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും ആ വീടിന് അവകാശികളായിട്ടില്ല. അപ്പോൾ അത് ട്രസ്റ്റിൻ്റെ കീഴിലാണ്. അങ്ങനത്തെ നമ്മൾ വളരെ സന്തോഷമായിട്ട് അവിടുന്ന് തിരിച്ചു പോരാണ്. അപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് നിലമ്പൂർക്ക് പോകുന്ന ആ റോഡിലാണ് കേട്ടോ ഈ ഒരു ഇല്ലമുള്ളത്, കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും ആ വഴി പോകുന്നവരെന്തായാലും അവിടെ കയറിയിട്ട് അതൊന്ന് കാണുക. അതൊക്കെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് അതൊക്കെ. അപ്പോൾ പക്ഷെ നമ്മുടെ യാത്ര കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ ഇനിയും പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സ്ഥലം ഏതാണ് എന്നുള്ളത് കാണാം. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മലപ്പുറം ജില്ല. ഞാൻ മലപ്പുറം ജില്ലയിൽ ആയതുകൊണ്ട് പറയണതൊന്നല്ല, എന്ത് കാര്യം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയ വലിയ ഒരു കഥകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പലതും കാണുമ്പോൾ ഞാൻ എന്തായാലും എനിക്ക് പുതുതായിട്ട് തോന്നിയ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും, അത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ഗേറ്റ് അടവായിരുന്നു കേട്ടോ. ഇത് അങ്ങാടിപ്പുറത്തുള്ള മുതുവറ മഹാവിഷ്ണു ക്ഷേത്രമാണ്. അപ്പോൾ മേൽപ്പാലം വന്നതോടുകൂടിയിട്ട് അമ്പലം താഴെയായി. പക്ഷേ എന്താ ഒരു വ്യൂ അല്ലേ, കാണാൻ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു ഭംഗിയാണ് ശരിക്കും അമ്പലത്തിൻ്റെ ആ ഒരു ഭംഗി ശരിക്കും ഇപ്പോഴാണ് ഇങ്ങനെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്നത് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പോകണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ സമയം ഇത്രയും സ്ഥലത്ത് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത് പോകുന്നത് മാണിക്യപുരം അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മീനൊക്കെ കാണണ്ടാ. എല്ലാവരും വെള്ളം കണ്ടു. നമ്മളവിടെ എത്തുന്നത് ഏകദേശം അങ്ങനെ ഉച്ച ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു, നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു അമ്പലത്തിൽ അവിടെ ചെന്ന സമയത്ത്. അതായത് ഒരു ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശനിയാഴ്ച അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പോൾ കാര്യസാധ്യ പൂജകൾക്കൊക്കെയാണ് അവിടെ വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. അതായത് എന്താ പറയുക, നമ്മൾ കല്യാണം, അതുപോലെ ജോലി, അങ്ങനെ നമ്മളുടെ ജീവിതത്തിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി നമ്മൾ അവിടെ പോയിട്ട് പുഷ്പാഞ്ജലി അതുപോലെ പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന സമയം നല്ല ഭക്ഷണത്തിൻ്റെ സമയം തന്നെ പറയാം. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറി സുഖമായിട്ട് തൊഴുതു കേട്ടോ. നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. നല്ല ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുള്ളൊരു അമ്പലമാണ്. ഒരു എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഇവിടെ വന്ന് തൊഴുതിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. കൂടുതൽ എന്തെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് പറയാനോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നത് ശരിക്കും അന്നദാനത്തിൻ്റെ നല്ല സമയത്തായിരുന്നു. ഞങ്ങളൊക്കെ ആണെച്ചെങ്കിലും നല്ല വിശന്ന് വിശന്ന്, കാരണം ഇങ്ങനെ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പറഞ്ഞതല്ലേ, 6 മണിക്ക് മുമ്പ് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും നല്ല വിശന്നിട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിൽ അവിടെ നിന്ന് തന്നെ അവിടെ പ്രസാദമൂട്ടുണ്ട്. പ്രസാദമൂട്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാട്ടോ, നല്ല ടേസ്റ്റ് ചാലും ഉണ്ട്. നമ്മളിങ്ങനെ വിശന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഭഗവാന്റെ പ്രസാദം, അയ്യോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല ചോറും കൂട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ എന്തായാലും സന്തോഷമായി. അപ്പോൾ അതാ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആ കുളത്തിൻ്റെ അവിടെ വെച്ചിട്ട് എല്ലാവരും കൂടെ ഒന്നിരുന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ അരക്ക് പറമ്പ് വെച്ചിട്ട് അവിടെയും ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി കിട്ടുന്ന ഒരു ഫോട്ടോ വേണമല്ലോ നമ്മളുടെ ഓർമ്മയിലേക്ക്, നമുക്ക് അതെല്ലാം എടുത്തു വയ്ക്കാനൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഉച്ച നേരമായി. അപ്പോൾ ഇനിയും നമ്മളുടെ മനസ്സിൽ പല പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് വേറെയും കുറേ അമ്പലങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ പല സ്ഥലത്തും നമ്മൾ ആദ്യമായിട്ട് പോകുന്നതാകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുമല്ലോ അല്ലേ, കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനാണെന്ന്
ഉണ്ടെങ്കിലും അതിപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം, നമുക്ക് വ്ളോഗിൽ കാണിക്കാനുണ്ടായാലേ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് വേറെ പല കാര്യങ്ങളും അപ്പോൾ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഒന്നും വിഷമിക്കാനില്ല, നമ്മൾ ഇനിയും ഇനിയും നമുക്ക് വ്ളോഗുകൾ ഇടാനുണ്ടല്ലോ. നമുക്ക് പിന്നെയും പിന്നെയും ഇനി എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ പോകുന്ന സമയത്ത് ഞാൻ എന്തായാലും കാണിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു യാത്ര പോവുകയെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കാണേണ്ട കാഴ്ചകൾ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ബസ്സിൽ കയറി ഉടനെ നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളൊരു ഷോപ്പ് കണ്ട്. അപ്പോൾ എന്തായാലും അവിടെ എത്തി. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഐസ്ക്രീമും പിന്നെ ചോക്ലേറ്റും നിറയെ ഫ്രൂട്ട്സും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ കഴിക്കേണ്ട, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. കാരണം കുട്ടികൾ മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഷോപ്പിൽ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് അവിടെ ആ ഫ്രൂട്ട്സ് വെച്ചിരുന്നത് കണ്ടപ്പോഴേ നല്ല ഭംഗി തോന്നി. എന്ത് അവർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് അങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവുക അല്ലേ. പക്ഷേ എന്തായാലും അത് നല്ല അത് കൂടെ പോകുന്നവരെ അട്രാക്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പായി. കാരണം ഞങ്ങൾ അത് കണ്ടിട്ട് തന്നെയാണ് അവിടെ ഇറങ്ങിയത്. എന്തായാലും ഭയങ്കര അതായി നമ്മൾ ഇറങ്ങിയെല്ലാം വാങ്ങിച്ച് നമ്മളിതാ തിരിച്ച് ബസ്സിൽ കയറി. അങ്ങോട്ട് പോണ സമയത്ത് നമ്മൾ നല്ല സഹസ്രനാമമൊക്കെ ചൊല്ലി നിറയെ ഭക്തിഗാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു മനസ്സോട് കൂടിയിട്ടാണ് പോയത്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു തിരിച്ചു വരേണ്ടത്. അങ്ങനെ തന്നെയാണ് ലൈഫിൽ, നമുക്ക് ജീവിതത്തിൽ എല്ലാം വേണം, എല്ലാതും വേണം, ഭക്തി വേണം, അതുപോലെ തന്നെ ഇങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള പാട്ടുകളും ഡാൻസുകളും എല്ലാം എല്ലാം നമ്മൾ അതേപോലെ കൊണ്ട് നടക്കണം. അത് തന്നെയല്ലേ ലൈഫ് എന്ന് പറയുന്നത്, അതാണ് സന്തോഷം സമാധാനമൊക്കെ അതന്നെയാണ്. അപ്പം നമ്മളുടെ ഇനി അങ്ങോട്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് ഒരുപാട് ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക, ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.